ഹലോ, വെൽക്കം ബാക്ക് ടു ഷിസ് ബ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തന്നെ ഒന്ന് വന്നിട്ടുള്ളത് നല്ല കൂളിംഗ് ആക്കി വെക്കുന്ന നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പൊതുവേ നമുക്ക് അറിയാമല്ലോ നല്ല ചൂടാണ്, നല്ല അതികഠിനമായിട്ടുള്ള ചൂടാണ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കുമായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം കൂവപ്പൊടി ചേർത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ ഫുള്ള് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കട്ട പിടിക്കും, അത് ശരിക്കും അലിഞ്ഞ് കിട്ടില്ല. അതിനാണ് ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആ കപ്പിലെ വെള്ളം ഫുള്ളും ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂണ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മധുരം തീരില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ലാസ്റ്റ് ഭാഗം 1/2 ടീസ്പൂൺ കൂടിയും ഷുഗർ ചേർക്കുന്നുണ്ട്. പിന്നെ 1 പിഞ്ച് ഒരു ഉപ്പ് അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് എനിക്ക് വലിയ മധുരം ഇഷ്ടമല്ല. അപ്പോൾ ചെറുതായിട്ടൊരു മധുരം ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ കുടിക്കാനാണ് എനിക്കിഷ്ടം. നമുക്കിപ്പോൾ കാര്യമായിട്ട് ആ വെള്ളമാണല്ലോ ശരീരത്തിൽ എത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഷുഗർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ 1/2 ടീസ്പൂണ് ഇട്ടിട്ടുള്ളൂ ടോട്ടലായിട്ടുള്ള ഷുഗർ. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 ഏലക്കായ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കൂവപ്പൊടിക്ക് ഒരുപാട് ഗുണങ്ങൾ ഏറെയുണ്ട്. എന്താ പറയുക, ചെറിയ കുട്ടികൾക്കടക്കം ഈ വയറിളക്കവും എന്താ ഛർദിയും ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ കൂവവെള്ളം കാച്ചി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികളുടെ വയറിളക്കവും ഛർദിയും പിന്നെ അതേപോലെ വിളർച്ച, രക്തം കമ്മിയാവുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങൾക്കൊക്കെ ഈ കൂവപ്പൊടി വളരെ നല്ലതാണ്. പിന്നെ പെട്ടെന്ന് ദഹിപ്പിക്കും, ദഹന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു വെള്ളമാണ് കൂവവെള്ളം. പിന്നെ അത് ഡീഹൈഡ്രേഷൻ നഷ്ടപ്പെടാണ്ട് നമ്മുടെ ശരീരത്തെ അത് എന്താ പറയുക നന്നായി ഒന്ന് ഡീഹൈഡ്രേഷൻ ചെയ്യും നമ്മുടെ ശരീരത്തെ ജലാംശം. അപ്പോൾ നമുക്ക് ഈ വയറിളക്കമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ജലാംശം ഒരുപാട് നഷ്ടപ്പെടുകയാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൂവവെള്ളം നല്ല ബെസ്റ്റാണ്. പിന്നെ ഇതിലുള്ളത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഈ ORS പറഞ്ഞിട്ട് നമ്മളൊരു പൊടി കൊടുക്കാറുണ്ടല്ലോ വയറിളക്കമൊക്കെ ഉണ്ടാകുമ്പോൾ, അതിന് പകരം നമുക്ക് കൂവപ്പൊടി കൊടുക്കാവുന്നതാണ്, വളരെ നല്ലതാണ്. പിന്നെ വലിയവർക്കാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം, അസിഡിറ്റിൻ്റെ പ്രോബ്ലം അതൊക്കെ പരിഹരിക്കാൻ കൂവവെള്ളം വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ അയൺ ധാരാളമായിട്ടുണ്ട്. അയൺ, പൊട്ടാസ്യം, കാൽസ്യം ഒക്കെ ഉണ്ട്. എല്ലുകൾക്കൊക്കെ വളരെ നല്ല ഒരു ബലം നൽകുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എത്രയൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ, ഇനിയുണ്ട് ഒരുപാടുണ്ട്. അപ്പോൾ ഇതായി നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൽ കുറച്ച് കസ്കസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മൾ കാച്ചിട്ടുള്ള കൂവവെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പം നോമ്പൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും ഈ ഡ്രിങ്ക് കുടിക്കാവുന്നതാണ്. വേനൽക്കാലത്തൊക്കെ നമുക്ക് വെള്ളത്തിനൊക്കെ ദാഹിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ബെസ്റ്റായിട്ട് ഇഷ്ടപ്പെടും ഈ വെള്ളം. എല്ലാവരും ട്രൈ ചെയ്യുക, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനും.